ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്ന ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ, ഒരുപാട് ഉപകരണങ്ങളിൽ ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ അഥവാ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇതാണ് സ്പീക്കറിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പം എന്താണ് സ്പീക്കർ എന്ന് പറയുന്നത്? ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജി. അതായത് വൈദ്യുതോർജത്തെ ശബ്ദോർജമാക്കി മാറ്റുന്ന ഉപകരണമാണ് ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. ലൗഡ് സ്പീക്കറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോട്ടോർ പ്രിൻസിപ്പിളാണ്. എന്താണ് ലൗഡ് സ്പീക്കറിൻ്റെ പ്രിൻസിപ്പിൾ? മോട്ടോർ പ്രിൻസിപ്പിൾ. അതായത് മോട്ടോർ തത്വം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇതാണ് പെർമനൻ്റ് മാഗ്നറ്റ് അഥവാ സ്ഥിരകാന്തം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗമാണ് വോയിസ് കോയിൽ. ഈ ഒരു സെഷൻ, ഈ ഒരു ഭാഗം ഡയഫ്രം അഥവാ പേപ്പർ കോൺ എന്ന് പറയും. ഈ ഒരു ഭാഗമാണ് എന്ത്? സോഫ്റ്റ് അയൺ കോർ, പച്ചിരുമ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇലക്ട്രിക് സിഗ്നൽസ്, വൈദ്യുത സിഗ്നൽസ് എന്ത് ചെയ്യാണ്? വൈദ്യുത സിഗ്നൽസ് വോയിസ് കോയിലേക്ക് കൊടുക്കണം. വൈദ്യുത സിഗ്നൽസ് എന്ത് ചെയ്യാണ്? വോയിസ് കോയിലേക്ക് കൊടുക്കണം. അപ്പോൾ വെൻ ഇലക്ട്രിക് സിഗ്നൽസ് റീച്ചസ് ദ വോയിസ് കോയിൽ, ഇലക്ട്രിക് സിഗ്നൽസ് വോയിസ് കോയിലെത്തുമ്പോൾ ഈ വോയിസ് കോയിൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? വോയിസ് കോയിൽ എന്ന് പറയുന്നത് കമ്പനം ചെയ്യാൻ തുടങ്ങും, ചലിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താണ് പറയുന്നത്? വെൻ ഇലക്ട്രിക് സിഗ്നൽ റീച്ചസ് ദ വോയിസ് കോയിൽ, വോയിസ് കോയിൽ വൈബ്രേറ്റ്, വോയിസ് കോയിൽ മൂവ്. അപ്പോൾ ഇലക്ട്രിക് സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? വോയിസ് കോയിലെത്തുന്നു. ഇലക്ട്രിക് സിഗ്നൽസ് എന്ത് ചെയ്യുന്നു? വോയിസ് കോയിലെത്തുന്നു. അപ്പോൾ വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യാണ്. അപ്പോൾ വെൻ ഇലക്ട്രിക് സിഗ്നൽ റീച്ചസ് ദ വോയിസ് കോയിൽ എന്ത് സംഭവിക്കും? വോയിസ് കോയിൽ കമ്പനം ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ആൻഡ് മൂവ്. അതെങ്ങനെയാണ് മൂവ് ചെയ്യുക? ടു ആൻഡ് ഫ്രോ ആയിരിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് മൂവ് ചെയ്യുക. ആൻഡ് മൂവ് ടു ആൻഡ് ഫ്രോ. ഇപ്പം എന്താണ് പറഞ്ഞത്? വോയിസ് കോയിലിൽ ഇലക്ട്രിക് സിഗ്നൽസ് എത്തുമ്പോൾ വോയിസ് കോയിൽ കമ്പനം ചെയ്യും, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ വോയിസ് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വോയിസ് കോയിലിനോട് ചേർത്ത് വെച്ച ഡയഫ്രം, വോയിസ് കോയിലിനോട് ചേർത്ത് വെച്ച അറ്റാച്ച് ചെയ്ത് വെച്ച ഡയഫ്രം എന്ത് ചെയ്യാൻ തുടങ്ങും? ഡയഫ്രം മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ വോയിസ് കോയിൽ മൂവ് ചെയ്യുമ്പോൾ, വോയിസ് കോയിൽ മൂവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ് വോയിസ് കോയിൽ. വോയിസ് കോയിൽ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്. അപ്പോൾ വോയിസ് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഡയഫ്രം എന്ന് പറയുന്നത് വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. അപ്പോൾ ഡയഫ്രം ആൾസോ വൈബ്രേറ്റ്. ഡയഫ്രം എന്ത് ചെയ്യും? കമ്പനം ചെയ്യുകയാണ്. കമ്പനം ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡയഫ്രം മൂവ് ചെയ്യാണ്. ഓക്കെ, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അങ്ങനെ ഈ ഡയഫ്രം മൂവ് ചെയ്യുമ്പോൾ, ഡയഫ്രം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഉള്ള എയർ പാർട്ടിക്കിളൊക്കെ, എയർ മോളിക്യൂളുകളൊക്കെ എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാണ്? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാണ്. സൗണ്ട് എന്ത് ചെയ്യാണ്? സൗണ്ട് ഫോം ചെയ്യാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇലക്ട്രിക് സിഗ്നൽസ് അഥവാ വൈദ്യുത സിഗ്നല് വോയിസ് കോയിലെത്തുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും,
അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും, മൂവ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ എന്താ സംഭവിക്കുക? ഡയഫ്രം എന്ന് പറയുന്നത് വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രം മൂവ് ചെയ്തിട്ട് എന്തുണ്ടാവും? സൗണ്ട് എന്ന് പറയുന്നത് ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, സ്പീക്കർ വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ്? മോട്ടോർ പ്രിൻസിപ്പിൾ അഥവാ മോട്ടോർ തത്വം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മൾ മോട്ടോർ തത്വം അഥവാ മോട്ടോർ പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചതാണ്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്? വെൻ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. അതായത് വൈദ്യുതവാഹിയായ ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ചാലകം ഒരു ബലത്തിന് വിധേയമായിട്ട് എന്ത് ചെയ്യും? ഒരു ബലത്തിന് വിധേയമായിട്ട് ചലിക്കും. അപ്പോൾ ഇതിലേതാണ് ആ ചാലകം? വോയിസ് കോയിൽ എന്ന് പറയുന്നതാണ് ആ ചാലകം. കണ്ടക്ടർ വോയിസ് കോയിലാണ്. ഇത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ വോയിസ് കോയിൽ എന്ന് പറയുന്ന ചാലകം, കണ്ടക്ടർ, വോയിസ് കോയിൽ എന്ന് പറയുന്നത് എവിടെയാണ് വെച്ചിട്ടുള്ളത്? മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വോയിസ് കോയില് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഇതിലേക്കാണ് സിഗ്നലുകൾ കൊടുക്കുന്നത്, വൈദ്യുതി കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇത് ഓൾറെഡി ഉള്ളത് കാന്തിക മണ്ഡലത്തിലാണ്, മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഈ വോയിസ് കോയിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ എന്തുണ്ടാവും? മറ്റൊരു കാന്തിക മണ്ഡലം കൂടി ഉണ്ടാവും, ശരിയല്ലേ. അപ്പോൾ വോയിസ് കോയിലേക്ക് ഇലക്ട്രിക് സിഗ്നൽ കൊടുക്കുമ്പോൾ ഇവിടെ മറ്റൊരു കാന്തിക മണ്ഡലം കൂടി ഉണ്ടാവും. അപ്പോൾ വോയിസ് കോയിൽ ഓൾറെഡി മാഗ്നറ്റിക് ഫീൽഡിലാണ്, കാന്തിക മണ്ഡലത്തിലാണ്. ഈ വോയിസ് കോയിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ മറ്റൊരു കാന്തിക മണ്ഡലം കൂടി ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാന്തിക മണ്ഡലത്തിൻ്റെയും സ്വാധീനം കാരണം, എഫക്റ്റ് കാരണം അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും, ഒരു ബലം അനുഭവപ്പെടും. ആ ബലം കാരണമാണ്, ആ ഫോഴ്സ് കാരണമാണ് ഈ വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്തത്, അതായത് വോയിസ് കോയില് ചലിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് സ്പീക്കർ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്? മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പോൾ എന്താണ്? ഇലക്ട്രിക് സിഗ്നൽസ് വോയിസ് കോയിലിൽ കൊടുത്തു. വോയിസ് കോയില് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ കാന്തിക മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വോയിസ് കോയിലേക്ക് ഇലക്ട്രിക് സിഗ്നൽസ് കൊടുക്കുമ്പോൾ ഈ വോയിസ് കോയിലും ചുറ്റും മറ്റൊരു കാന്തിക മണ്ഡലം കൂടി ഉണ്ടാവും. ഈ രണ്ട് കാന്തിക മണ്ഡലം, ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും എഫക്റ്റ് കാരണം അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നു, ബലം അനുഭവപ്പെടുന്നു. ആ ബലം കാരണം വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്യാണ്. വോയിസ് കോയില് വൈബ്രേറ്റ് ചെയ്യുന്നു, അതായത് മൂവ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഡയഫ്രം ചലിക്കുന്നു, ഇതിന് ചുറ്റുള്ള എയർ പാർട്ടിക്കിളൊക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു, അങ്ങനെ സൗണ്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിക്കുകയാണ്, ഇവിടെ ഒരേ ദിശയിലുള്ള വൈദ്യുതിയാണ് വോയിസ് കോയിലേക്ക് കൊടുക്കുന്നതെങ്കിൽ, അതായത് തുടർച്ചയായി ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ വോയിസ് കോയില് മൂവ് ചെയ്യുമോ? കൃത്യമായിട്ട് മൂവ് ചെയ്യുമോ? മൂവ് ചെയ്യോ? ഇല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അതായത് ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ എങ്ങനെയായിരിക്കണം? ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് വേരിയിങ് സിഗ്നൽ ആയിരിക്കണം. അതായത് തുടർച്ചയായിട്ട് ദിശാവ്യതിയാനമുള്ള ഇലക്ട്രിക് സിഗ്നൽസ് ആയിരിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ, അപ്പോൾ നമ്മളിവിടെ കൊടുത്തത് എന്താ? ഇലക്ട്രിക് സിഗ്നൽസ് ആണ് അല്ലേ, തുടർച്ചയായി ദിശ മാറുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ആണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മൈക്രോഫോൺ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, മൈക്രോഫോൺ, ചലിക്കും ചുരുൾ മൈക്രോഫോൺ അല്ലേ. അപ്പോൾ ഈ ചലിക്കും ചുരുൾ മൈക്രോഫോണും സ്പീക്കറും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ മൈക്രോഫോൺ നിങ്ങൾ മറ്റൊരു കേസിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ സ്പീക്കറിൻ്റെ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. പ്രത്യേകം ഓർക്കുക, സ്പീക്കർ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എങ്ങനെയുള്ള സിഗ്നൽ കൊടുക്കണം? വേരിയിങ് സിഗ്നൽ, അതായത് തുടർച്ചയായി ദിശ മാറുന്ന വൈദ്യുതിയാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് പഠിച്ചു? എന്താണ് സ്പീക്കർ എന്ന് പഠിച്ചു. സ്പീക്കർ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നതെന്ന് പഠിച്ചു. സ്പീക്കറിൽ വരുന്ന എനർജി ചേഞ്ച് ഇലക്ട്രിക്കൽ സൗണ്ട് ആവുകയാണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കൂടി വരും, ഇലക്ട്രിക്കൽ എനർജിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ എന്തും കൂടി വരും? മെക്കാനിക്കൽ വരും.
മൂവ് ചെയ്യുമ്പോൾ എന്ത് കൂടി വരും മെക്കാനിക്കൽ വരും അപ്പോൾ ഇലക്ട്രിക്കൽ എന്തായിട്ട് മാറും ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ആയിട്ട് മാറുന്നുണ്ട് മെക്കാനിക്കൽ പിന്നെ എന്തായിട്ട് മാറും സൗണ്ട് ആയിട്ട് മാറുന്നുണ്ട് അതായത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം ശബ്ദോർജ്ജം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സൗണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ സ്പീക്കർ എന്ന് പറയുന്ന ഈ ഒരു സെഷൻ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇനി ഇതിൻ്റെ സ്ട്രക്ചറും വർക്കിങ്ങും നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ കുട്ടികളെ നമ്മൾ നേരത്തെ ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തനം അല്ലേ ലൗഡ് സ്പീക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടതാണ് ഇനി അതിൻ്റെ ഓരോ ഘടനയും ഓരോ സ്ട്രക്ചറും നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുകയാണ് കണ്ടില്ലേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വൈദ്യുതിയുടെ അളവിന് വ്യത്യാസം സംഭവിക്കുമ്പോൾ വേരിയും കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡയഫ്രം കമ്പനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലേ വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ സ്ട്രക്ചറും ഒന്ന് എന്ത് ചെയ്യാം കണ്ടു നോക്കാം ഓക്കെ അല്ലേ അപ്പോൾ കുട്ടികളെ നമുക്ക് ഈ ലൗഡ് സ്പീക്കറിൻ്റെ ഘടന സ്ട്രക്ചർ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു മുകളിലുള്ള ഈ ഒരു ഭാഗം ഈ ഒരു പാർട്ട് എന്ന് പറയുന്നതാണ് ഡയഫ്രം അഥവാ പേപ്പർ കോൺ എന്ന് പറയുന്നത് ഓക്കെ ഇത് വളരെ സെൻസിറ്റീവാണ് വളരെ നേർത്തതാണ് ഇനി ഇതിൻ്റെ താഴ്ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സെഷൻ ഈ ചുറ്റുകളുള്ള ഈ ഒരു ഭാഗമാണ് വോയിസ് കോയിൽ എന്ന് പറയുന്നത് ഇതാണ് എന്ത് വോയിസ് കോയിൽ അതുപോലെ ഇതെന്താണ് ഇത് സോഫ്റ്റ് അയേണാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് സോഫ്റ്റ് അയേണാണ് അതായത് പച്ചിരുമ്പാണ് ഇതിന് താഴെയായിട്ട് ഇവിടെ എന്തുണ്ട് കാന്തം വരുന്നുണ്ട് ഓക്കെ ഇവിടെയാണ് എന്തുള്ളത് കാന്തമുള്ളത് ഇത് സ്ഥിരകാന്താണ് അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത് ഡയഫ്രം ഇത് വോയിസ് കോയിൽ ഇതെന്താണ് ഇത് പച്ചിരുമ്പ് അഥവാ സോഫ്റ്റ് അയേണാണ് ഈ വോയിസ് കോയിൽ എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പിലായിട്ടാണ് ഇത് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് അതായത് വേരിയിങ് കറണ്ട് തുടർച്ചയായിട്ട് വ്യതിയാനം സംഭവിക്കുന്ന കറണ്ട് ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഈ വോയിസ് കോയിൽ എന്ന് പറയുന്നത് ഇതിന് ഇടയിലായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചലിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ചലിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഡയഫ്രം കമ്പനം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിനെ കുറിച്ചാണ് പഠിച്ചത് അപ്പോൾ അത് കൃത്യമായി ചിത്രം വരച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം ഓക്കെ താങ്ക് യു